റബ്ബിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ മോനെ, ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് നിനക്ക് മോഹമുണ്ടോ? ഒന്ന് കൈപൊക്കാൻ പറഞ്ഞപ്പോ, ഇൻഷാല്ല പറയാൻ പറഞ്ഞപ്പോ ഈ സദസ്സിൽ നിന്നുകൊണ്ട് കൈപൊക്കിയ മനുഷ്യ അല്ലാഹുവിന്റെ അദാബുകൾ കൊണ്ട് നിറച്ച നരകമുണ്ടല്ലോ അറിയില്ലേടാ നരകമുണ്ട്. ഇപ്പോൾ നിനക്ക് നരകത്തിന്റെ തീയെക്കുറിച്ച് മനസ്സിലാകുന്നുണ്ടല്ലോ. ആരും വയല് പറയണ്ട. പണ്ട് ഉസ്താദന്മാര് നരകത്തിന്റെ തീയെക്കുറിച്ച് നിനക്ക് വയല് പറയുമ്പോ വിശ്വസിക്കാൻ മടിയായിരുന്നു. പക്ഷേ ലക്ഷക്കണക്കിന് കിലോമീറ്ററുകളിൽ മുകളിൽ ജ്വലിച്ചു നിൽക്കുന്ന സൂര്യന്റെ ചൂട് താകാൻ ഇന്ന് നമുക്ക് കഴിയുന്നില്ല. റൂമിന്റെ വെളിയിൽ ഇറങ്ങാൻ കഴിയുന്നില്ല. ചൂട് സഹിക്കാൻ കഴിയുന്നില്ലോ. നമ്മുടെ തൊലി പൊള്ളുന്നല്ലോ. മോനെ, ശബാമാസം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള മാസമാ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാറുള്ള മാസമാ. നരകമുണ്ടെന്നറിയോ? രജപുരിപത്തേരിന് നോമ്പ് പിടിച്ചവരാണല്ലോ മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളോ ഇസ്ലാം മേരാജിനം കടന്നു പോയപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അതാ ആകാശ ലോകത്തേക്ക് കടന്നു തെല്ലുമ്പോൾ പറഞ്ഞവരെ, ഓരോ ആകാശത്തിന്റെ കവാടങ്ങളിലും പ്രവാചകന്മാരും മലക്കുകളും കാത്തു നിൽക്കുകയാണ്. എല്ലാവരും ചിരിക്കുന്ന മുഖത്തോടെ പ്രവാചകനെ സ്വീകരിക്കുകയാണ്. എല്ലാവരുടെ മുഖത്തും വല്ലാത്ത ആനന്ദമാണ്. എല്ലാവരും പുഞ്ചിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് നോക്കുമ്പോ ഒരേ ഒരു മലക്കു മാത്രം ഇരുന്ന് കരയുകയാ. ഒരു മലക്കിന്റെ മുഖത്ത് സന്തോഷമില്ല. ഒരു മലക്ക് പുഞ്ചിരിക്കുന്നില്ല. ഒരു മലക്ക് തല ഉയർത്തുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് നടക്കുകയാട്, അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് നടക്കുകയാട്. അല്ലാഹുവിന്റെ പ്രവാചകം ചോദിക്കുന്നു, ജിബിരീലേ, ആരാണ് ജിബിരീലേ? എല്ലാവരും ചിരിക്കുന്നു, എല്ലാവരുടെ മുഖത്തും സന്തോഷമുണ്ട്, എല്ലാവരും എന്നെ തല ഉയർത്തിയിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു മലക്കു മാത്രം ഒരു പരിഗണനയും നൽകുന്നില്ലല്ലോ. ഒന്ന് ചിരിക്കുന്നില്ലല്ലോ. ഒന്ന് തല ഉയർത്തി നോക്കുന്നില്ലല്ലോ. യാ റസൂലല്ലാ, അത് മാലിക്കുന്ന മലക്കാണ് നബിയേ. നരകത്തിന്റെ കാവൽക്കാരനാണ് നബിയേ. നരകത്തിന്റെ ജോലി അല്ലാഹു കൊടുത്തതിന് ശേഷം ഇന്നു വരെ ചിരിച്ചിട്ടില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ആ നരകത്തിന്റെ തീയിൽ നിന്ന് രക്ഷപ്പെടണോ ചെറുപ്പക്കാരാ? മോനെ, ഈ പുണ്യമായ മാസത്തിന് ബഹുമാനിച്ചാൽ, ഈ ശഅബാ മാസത്തിന് ആഹ്വാനിച്ചാൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാ, ഈ മാസം നരകത്തിൽ നിന്ന് രക്ഷ തരുന്ന മാസമാണ്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ മാസത്തിനെ ബഹുമാനിച്ചുകൊണ്ട് ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലമുണ്ട്. ഈ മാസത്തിനെ ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമുണ്ട്. സ്വഹാബാ, അല്ലാഹു അവന്റെ മരണവേദന കുറച്ചു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ മരണവേദന അല്ലാഹു കുറച്ചു തരുന്ന മാസമാ. കൈപൊക്കിയ ചെറുപ്പക്കാരാ, കൈപൊക്കിയ വാപ്പാ, ഈ മാസത്തിന് നീ ഒന്ന് ബഹുമാനിച്ചാൽ, ഈ മാസത്തിന് നീ ഒന്ന് ബഹുമാനിച്ച അല്ലാഹു നിനക്ക് തരുന്ന മൂന്നാമത്തെ പ്രതിഫലമുണ്ടെന്നറിയോ? ഈ ലോകത്ത് നിന്ന് ഒരു ദിവസം യാത്ര പറയേണ്ടവനാണല്ലോ. ഈ ദിവസം ഈ ലോകത്ത് നിന്ന് അസരായിരം പറയുന്ന മലക്കും എന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് നിന്റെ റൂഹ് വിളിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ പരിസ
പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, മരണത്തിന് വല്ലാത്ത വേദനയുണ്ടെന്ന് ഖുർആൻ അല്ലേ പറഞ്ഞത്? എല്ലാവരും പഠിച്ചവരെ, ഇന്നാരും അതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, ആരും മരണത്തെ കുറിച്ച് ഓർക്കുന്നില്ല. ഇന്നെല്ലാവരും ഇലക്ഷന്റെ ചിന്തയിലാണ്. ആരാണ് ഇലക്ഷനിൽ ജയിക്കുന്നത്? എല്ലാവരും ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ തിരക്കിലാണ്. എല്ലാവരും ജയവും പരാജയവും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുകയാ. ഇംഗ്ലീഷ് സദസ്സിലിരിക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ, യഥാർത്ഥത്തിൽ നീ ജയിക്കുവോ പരാജയപ്പെടുവോ? എടാ രാഷ്ട്രീയക്കാരൻ ഇലക്ഷനിൽ നിന്ന് ജയിക്കട്ടെ തോക്കട്ടെ, അത് നിന്റെ വിഷയമല്ല. നിന്റെ വിഷയം നീ ജയിക്കുമോ തോക്കുമോ എന്നാണ്. മോനെ, നീ ജയിക്കുന്നത് എപ്പോഴെന്നറിയുവോ? കുല്ലു നഫ്സിന ദായികത്തുൽ മൗത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമാ ഫമൻ സുഹസിഹ അന്നാർ വഉദ്ഖില ജന്നത ഫഖദ് ഫാസ്. നീ വിജയിക്കുന്നത് എപ്പോഴെന്നറിയുവോ? അതാ മലകുൽ മൗത്ത് അസുറായി പറയുന്ന മലക്ക് ഒരു ദിവസം നിന്റെ കണ്ണിന്റെ മുന്നിലേക്ക് കടന്നു വന്നു, കാലിന്റെ തല്ലതല്ല നിന്ന് റൂഹ് പിടിച്ചു. ആ റൂഹ് നിന്റെ തൊണ്ട കുടിയുടെ ഭാഗത്ത് കടന്നു വരുമ്പോ അല്ലാഹു നിനക്ക് തന്നെ നിന്റെ നാവുണ്ടല്ലോ, അല്ലാഹു നിനക്ക് തന്ന നിന്റെ നാവുണ്ടല്ലോ, ആ നാവ് കൊണ്ട് ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞാ നീ ജയിച്ചു, ഇല്ലെങ്കിൽ നീ തോറ്റുപോയവനാണെന്നല്ലാന്റെ ഖുർആന്. അതുകൊണ്ട് അതിനു വേണ്ടി പരിശ്രമിക്കു ചെറുപ്പക്കാര, അതിനു വേണ്ടി പരിശ്രമിക്കു ചെറുപ്പക്കാര. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, ഈ പരിശുദ്ധമായ ശഅബാ മാസമുണ്ടല്ലോ, ഈ ശഅബാ മാസത്തിനെ ബഹുമാനിച്ചാല് അല്ലാഹു നിന്റെ മരണവേദന കുറച്ചു തരികയാണ്. അല്ലാഹു നിനക്കൊരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, നിങ്ങൾ എത്രയോ നല്ല മരണം കണ്ടവരാണ്. ശംസുല്ലമയുടെ മരണം പറയുന്നവരാണ്, കണ്ണിയത്ത് ഉസ്താദിന്റെ മരണം പറയുന്നവരാണ്, അത്തിപ്പറ്റ ഉസ്താദിന്റെ മരണം കേട്ടവരാണ്, ചെറുശേരി ഉസ്താദിന്റെ മരണം കേട്ടവരാണ്, സ്വന്തം വീട്ടിലെ കബറ് കുടിച്ചിട്ട് മരണപ്പെട്ടുപോയ അല്ലാഹുവേ കോയക്കുട്ടി ഉസ്താദിന്റെ ചരിത്രം കേട്ടവരാണ്. എന്തിനാ കേരളത്തിൽ കിടക്കുന്ന മഹാന്മാരെ പറയുന്നത്? നിങ്ങളെ കണ്ണുകൊണ്ട് നിങ്ങളെ കണ്ടവര് മഹാനുണ്ടല്ലോ, മറക്കാൻ കഴിയാത്തവര് മഹാനുണ്ടല്ലോ. ഞാൻ പറയാതെ തന്നെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് ആ മഹാനാരെന്ന് നിങ്ങൾക്ക് ഓർമ്മ വന്നല്ലോ. മഹാനായ ജബ്ബാർ ഉസ്താദ് അല്ലാഹുവേ, എത്ര പ്രാവശ്യമാ ചെറുപ്പക്കാരാ മയ്യത്തെ നിസ്കരിച്ചത്? എടാ ഈ മംഗലാപുരത്ത് ഇതുപോലെ ജനം കൂടിയ ഒരു ദിവസം ഉണ്ടായിരുന്നോ? ഏതെങ്കിലും ഒരു മരണ വീട്ടിൽ ഇത്രയും ജനം കൂടിയിട്ടുണ്ടോ? മന്ത്രിമാര് മരിച്ചാൽ, വലിയ രാഷ്ട്രീയക്കാര് മരിച്ചാൽ പടച്ചവനെ കൂടുന്നതിനെക്കാലും ജനങ്ങളു. അല്ലാഹു ഇഷ്ടപ്പെട്ടവര് മുഴുവനും അല്ല. വൈകുന്നേരം സമയമായപ്പോ പടച്ചവനെ കിലോമീറ്ററുകളോളം റോഡ് ബ്ലോക്കായതാ മഹാന്റെ ജനാസ കാടാരാ. അവസാനമല്ല, ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ അവിടുത്തെ ജനാസ ഇന്ന് കൊണ്ടുപോയി കബറടക്കുന്നതിന്. എന്റെ പ്രിയമുള്ളവരെ, ആ ചിരിക്കുന്ന മുഖം കണ്ടവരല്ലേ, നിനക്കും കൊതിയില്ലേ? നിനക്കും ആഗ്രഹമില്ലേ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അവരൊക്കെ പോയതുപോലെ പോകാ? നിനക്ക് മോഹമുണ്ടെങ്കിൽ മുത്തിനബിയാണ് പറയുന്നത്, ഈ പരിശുദ്ധമായ ശഅബാ മാസത്തിനെ നീ ആദരിച്ചാൽ അല്ലാഹു നിനക്ക് ഒരു നല്ല മരണം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, എപ്പോഴവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. പടച്ചവനെ ഈ പ്രാവശ്യം ഉംറയ്ക്ക് കടന്നു പോയപ്പോ എന്റെ ഭാര്യ പോയിരുന്ന അതേ ഫ്ലൈറ്റില് സഞ്ചരിച്ചിരുന്നവര് മൂന്ന് വയസ്സുള്ളവര് പൊന്നുമോനുണ്ടല്ലോ. അല്ലാഹ്
പരിശുദ്ധമായ കാബാലയത്തിലെ തന്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ കയ്യിൽ പിടിച്ചു പോയ പുണ്യമൂരാ അല്ലാഹുവേ, ഉമ്മയുടെ കയ്യിൽ പിടിച്ച് ഉംറ ചെയ്ത പുണ്യമോ അല്ലാ, മക്കയിൽ വെച്ചല്ലേ മരണപ്പെട്ടത്, ആ പുണ്യമകന്റെ മയ്യത്തല്ലേ കൈബാലയത്തിന്റെ മുറ്റത്ത് വെച്ചത് ലക്ഷക്കണക്കിന് പേര് നിസ്കരിച്ചത്. അല്ലാ, ആ പരിശുദ്ധമായ മണ്ണില് മൂന്ന് വയസ്സുകാരന്റെ ജനാസ കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ഇതുപോലെ എത്ര എത്ര നല്ല മരണം കേൾക്കുന്നവരാ കരുണക്കടലായ അല്ലാ, ഈ പുണ്യമായ ശഅബാനിന്റെ രാത്രിയില് ഈ സദസ്സിൽ ഒരുമിച്ചു കൂടിയ ഞങ്ങൾക്ക് നീയൊരു നല്ല മരണം തരണേ അല്ലാ, ഒരു നല്ല മരണം തരണേ അല്ലാ. സംഘാടകരുടെ പക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കിടന്നു വരികയാ, പാപങ്ങളെ സഹായിക്കാരാ, യത്തീമീങ്ങളെ സഹായിക്കാരാ, ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളെ നടത്താരാ. ഇവര് നിങ്ങളുടെ മുന്നിലേക്ക് കിടന്നു വരുമ്പോ എഴുന്നേറ്റ് ഓടേണ്ടവർക്ക് എഴുന്നേറ്റ് ഓടാം, പക്കറ്റ് മുന്നിലേക്ക് കിടന്നു വരുമ്പോ ഓടേണ്ടവർക്ക് എഴുന്നേറ്റോടാം, മിണ്ടാതിരിക്കുന്നവർക്ക് മിണ്ടാതെ ഇരിക്കാ, ഉറക്കം നടിക്കുന്നവർക്ക് ഉറക്കം നടിക്കാ. മനുഷ്യാ വെറുതെയല്ലോ, അല്ലാഹു നിന്നോട് പൈസ ചോദിക്കുന്നത് വെറുതെയല്ലോ, ഇതുകൊണ്ട് നിനക്കല്ലേ നേട്ടമുള്ളൂ. മുത്തി നബിയല്ലേ പറഞ്ഞത്, ഈ പ്രപഞ്ചം സൃഷ്ടിക്കാൻ കാരണക്കാരനായ പ്രവാചകനല്ലേ പറഞ്ഞത്, അസ്സദഖത്തുറദ്ദുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് ഞാൻ ഈ വയലിനെ കടന്നു വരുന്നതിന് മുമ്പ് മംഗലാപുരത്തൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു തന്നു. സുബ്ഹാനല്ലാഹ്, ഈ മംഗലാപുരത്ത് ഞാനൊരു ഹോസ്പിറ്റലിലേക്ക് പടച്ചവനെ, എന്തിനാ കടന്നു പോയതെന്നറിയോ? കുടകെന്ന് പറയുന്ന സ്ഥലമുണ്ടല്ലോ അല്ലാ, കഴിഞ്ഞ മാസമുണ്ടല്ലോ, നിങ്ങൾക്കെല്ലാവർക്കും പടച്ചവനെ, നിങ്ങൾ പലരും കുടകിൽ പോകുന്നു വരാട്, കാരണമല്ല അവിടെ ഒരു മഹാന്റെ കബറുണ്ടല്ലോ, പെരുമാട് മക്കാമറിയാത്തവരുണ്ടോ? പെരുമാട് മക്കാമിൽ കിടക്കുന്ന മഹാരഥൻ അറിയാത്തവരുണ്ടോ? പടച്ചവനെ ആ മക്കാമിന്റെ താടില് പടച്ചവനെ SKSSF ഒരു പ്രഭാഷണം ഉണ്ടായിരുന്നു, ഒരു മജ്ലിസുന്നൂറിന്റെ വാർഷികമുണ്ടായിരുന്നു. ഞാനാണ് ഇവിടെ വഴി പറഞ്ഞത്, പടച്ചവനെ ഈ മംഗലാപുരത്തിന്റെ പരിസരത്ത് നിന്ന് ഒരു വാഹനം നിറയ ബസ് വിളിച്ചിട്ട് ആ വഴി കേൾക്കാമെന്ന് വരുന്നത് അവസാനമല്ല, മഴ പെയ്ത് തിമിർത്തിരുന്ന രാത്രിയില് അവസാനമല്ല, അവിടെ നിന്ന് വയല് പറഞ്ഞു, പൊട്ടിക്കരഞ്ഞു പടച്ചവത്തിനോട് പൊട്ടിക്കരഞ്ഞ് തൗബ ചെയ്തു, എന്നിട്ട് ആ ചെയ്തിട്ടെല്ലാവരും പിരിയുമ്പോ ഒരു കുടുംബത്തിലെ പടച്ചവനെ വാപ്പയും മക്കളുമില്ല, വയല് കടിഞ്ഞ് പൊട്ടിക്കരഞ്ഞത് ആ ചെയ്തിട്ട് അവര് തന്റെ വീട്ടിലേക്ക് പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ആ പൊന്നുമോന്റെ കണ്ണും നടന്നുപോയി. പൊന്നുമോന്റെ കണ്ണൊരു സെക്കൻഡ് നടന്നപ്പോ അല്ലാഹുവേ, വണ്ടി അവിടെ നിന്ന് ഇടിച്ചു മറിയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇന്ന് ഞാനാ പിതാവിനെ കാണാൻ പോയി, ഇന്ന് ഞാനാ പിതാവിനെ കാണാൻ പോയി. ആ പിതാവിന്റെ പൊന്നുമകനൊരു ഉസ്താദാണ് എന്നോട് പറഞ്ഞു, ഉസ്താദേ വാപ്പ നിങ്ങളെ തിരക്കുന്നുണ്ട്, വാപ്പയുടെ അവസ്ഥ പരിതാപകരമാണ്, നിങ്ങൾ പാവങ്ങളാണ്, എന്റെ വാപ്പാരുന്നത് ആ ചെയ്യാൻ വരുവോ? അല്ലാഹുവേ, ഇന്ന് ഞാൻ ആ ഹോസ്പിറ്റലിലേക്ക് കടന്നു ചെന്നപ്പോ കണ്ട കാഴ്ച എന്തെന്നറിയോ? ആ പ്രിയപ്പെട്ട ഉസ്താദ് പറയുന്നു, 10 ലക്ഷം രൂപ ചെലവായി ഉസ്താദേ, 10 ലക്ഷം രൂപ ചെലവായി ഉസ്താദേ, നിങ്ങളുടെ കയ്യിലൊന്നുമില്ല, എല്ലാം പടച്ചവന് എല്ലാം വിറ്റുപറക്കി, 10 ലക്ഷം രൂപ എങ്ങനെ കൊടുക്കണമെന്ന് ഞങ്ങൾക്കറിയില്ല. പടച്ചവനെ നിങ്ങളുടെ വാപ്പയുടെ അവസ്ഥയുണ്ടല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ചെന്ന് നോക്കുമ്പോ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? ഈ തൊണ്ടക്കുഴിയിലൊരു പൈപ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുകയാ,
തൊണ്ടക്കുടിയിലേക്ക് ഒരു പൈപ്പ് ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്നു. അതിനകത്ത് കൂടെയാ ശ്വാസം വലിച്ചു വിടുന്നത്. ആ വാപ്പയുടെ രണ്ട് കൈയും തളർന്നു പോയി മോനെ, രണ്ട് കാലും തളർന്നു പോയി, രണ്ട് കൈയും രണ്ട് കാലും തളർന്നു പോയി. ഇനി അതുകൊണ്ട് പ്രയോജനമില്ല. വാപ്പയുടെ പടച്ചവനെ നട്ടെല്ലിന്റെ ഭാഗം തകർന്നു പോയിട്ട് അല്ലാ തൊണ്ടക്കുഴികളൊരു പൈപ്പ് ഇങ്ങനെ കുത്തിയിറക്കി വെച്ചിരിക്കുന്നു. അതിനകത്തുകൂടെ ഇങ്ങനെ ശ്വാസം വലിച്ചു വിടുകയാ. ഞാൻ കടന്നു ചെന്നപ്പം മക്കള് പറഞ്ഞു, വാപ്പാ ഉസ്താദ് വന്നിരിക്കുന്നു. ആ പിതാവൊന്ന് കണ്ണു തുറന്നു നോക്കി. ഞാൻ തലയിൽ കൈവച്ചിട്ട് ചോദിച്ചു, എന്നെ മനസ്സിലായോ? ആ സാധുവിന് സംസാരിക്കാൻ കഴിയുന്നില്ല. തലയാട്ടി കാണിച്ചു മനസ്സിലായി കാരണം. എന്റെ വഴുത് കടിഞ്ഞതു ആ ചെയ്തിട്ട് കരഞ്ഞിറങ്ങിപ്പോയ പിതാവാ. ആ മനുഷ്യന്റെ തലയിൽ കൈവച്ചിട്ട് ഞാൻ ചെവിയിൽ പറഞ്ഞു, വാപ്പാ നിങ്ങൾ എത്ര വലിയ ഭാഗ്യവാനെന്നറിയോ? നിങ്ങൾ കള്ളു കുടിക്കാൻ പോയപ്പോഴല്ല, നിങ്ങൾ വ്യഭിചരിക്കാൻ പോയപ്പോഴല്ല, നിങ്ങൾ പാപം ചെയ്യാൻ പോയപ്പോഴല്ല, കുടുംബസമേതം വഴുത് കേൾക്കാമെന്നിട്ട് തിരിച്ചു വരുന്ന വഴിയിലാണ് നിങ്ങൾക്കൊരു ആക്സിഡന്റ് പറ്റിയത്. നിങ്ങൾ മരിച്ചു പോയാൽ സ്വർഗമാണ് വാപ്പാ. അല്ലാഹു നിങ്ങൾക്ക് സ്വർഗം തരും ബാപ്പാ. ആ സാധുവിന്റെ കണ്ണ് നിറയുകയാ, സന്തോഷം കണ്ടാ ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാറുള്ളത്, 10 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് എങ്ങനെ കൊടുക്കണമെന്നറിയില്ല. 10 ലക്ഷം എന്ന ഒരു വലിയ ബാധ്യതയാണ് ആ പാവപ്പെട്ട കുടുംബത്തിന്റെ തലയിലിരിക്കുന്നത്. എങ്ങനെ കൊടുക്കണമെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ കഴിയുമെങ്കില് ആ പാവപ്പെട്ട കുടുംബത്തിനെ, ആ പാവപ്പെട്ട പിതാവിനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കണമെന്ന് കരുതിയാ. ഈ മംഗലാപുരത്താ കിടക്കുന്നത്, ഇവിടുന്ന് കിലോമീറ്ററിൽ ഒരുപാടില്ലല്ലോ. ഒന്ന് പോകണം ചെറുപ്പക്കാരാ. ആ പിതാവിനെ നിങ്ങളൊന്ന് പോയി ആ മക്കളുടെ കയ്യിൽ എന്തെങ്കിലും ഒരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കണേ. നിങ്ങൾക്കൊന്നും കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. എപ്പോഴെങ്കിലും ദുആ ചെയ്യുമ്പോ അല്ലാഹുവേ ആ പിതാവിനോട് നീ കരുണ കാണിക്കണേ. അല്ലാ ദുആ ചെയ്യാനെങ്കിലും മറക്കല്ലേ ചെറുപ്പക്കാരാ. അവിടെ നിറങ്ങുമ്പോ അടുത്തൊരു മനുഷ്യൻ കയ്യിൽ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ അല്ലാഹുവേ കുടലിൽ അല്ലാഹുവേ ബ്ലോക്ക് വന്നിട്ട് രക്തം ഇങ്ങനെ വയറിന്റെ അകത്ത് കെട്ടിക്കിടക്കുകയാ. ഒരു രക്ഷയുമില്ല, ഒരു രക്ഷയുമില്ല. എപ്പൊ വേണമെങ്കിലും മരിക്കാ ഉസ്താദേ. കേറി ഒന്ന് ദുആ ചെയ്യുവോ. രണ്ടാം നിലയിലേക്ക് കേറി ചെന്നു. 4-ൽ നിന്ന് 5-ാമത്തെ നിലയിലേക്ക് കേറി ചെന്നു. അവസാനം ആ മനുഷ്യന്റെ മുന്നിൽ നിന്നും ഒന്ന് ദുആ ചെയ്തു. കുടുംബത്തിനെ സമാധാനിപ്പിച്ചിട്ട് താഴേക്ക് ഇറങ്ങി വരുന്നു. അല്ലാ ഒരു ചെറിയ മകനെയും കൊണ്ട് ഒരു ചെറുപ്പക്കാരൻ വരികയാ. ഉസ്താദെ അഡ്മിറ്റ് ആക്കാമെന്നതാണ്. ഉസ്താദേ ഉസ്താദേ പടച്ചവരെ എന്റെ പൊന്നുമോന്റെ ഹാർട്ടിന് രോഗമാ ഉസ്താദേ. നാളെ സർജറിയാ ദുആ ചെയ്യണേ. മോനെ ഒരു ചെറിയ മോനടാ, ഒരു വയസ്സേ ഉള്ളെന്ന് തോന്നുന്നു. ഒരു വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചുമോ. ഇതുപോലെ എത്രയെത്രയോ പാപങ്ങളെ കാണുന്നവരാ. അതുകൊണ്ട് അല്ലാന്റെ റസൂല പറഞ്ഞത്, മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുത്തോ, ആ സദക്ക തുറത്തുൽ ബലാ, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു സുബ്ഹാനഹു വ തആല പിതാവിന് അല്ലാഹു ശിഫാഉ കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ശിഫാഉ കൊടുക്കുമാറാകട്ടെ. ഒരു ആമീൻ പറ അല്ലാഹു ശിഫ കൊടുക്കുമാറാകട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാകട്ടെ. വയല് കേൾക്കാൻ പോയിട്ട് തിരിച്ചു പോകുമ്പോൾ ആക്സിഡന്റ് പറ്റിയത് ഏത് ഹോസ്പിറ്റലിലാ ഷാഫി? ഷാഫി ഷാഫി ഏത് ഹോസ്പിറ്റല്? KMC എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം, 10 ലക്ഷം രൂപ, ഒരു ഉസ്താദ 3 മക്കളടുത്ത് നിൽക്കണോ, എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഇളെ കൊണ്ട് പറ്റുമെങ്കിൽ സഹായിക്കാൻ കഴിയുന്നവർ സഹായിക്കുക, ഇല്ലെങ്കിൽ ആ കുടുംബത്തിന് വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹുവേ അങ്ങനെ ഒരു അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണേ തമ്പുരാന്. ആ പിതാവ് മരിക്കാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യൂല, ലോകത്തൊരാളും മരിക്കാൻ വേണ്ടി എൻ്റെ നാവ് കൊണ്ട് ഞാൻ ദുആ ചെയ്യൂല. അല്ലാഹു ആ സഹോദരൻ ആഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു അങ്ങനെയുള്ളൊരു അവസ്ഥയെ തൊട്ട് അല്ലാഹു നമ്മളെ കാത്തിരക്ഷ
സാക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പരിശുദ്ധമായ മാസത്തിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ അള്ളാഹു അവന് നല്ല മരണം കൊടുക്കും. അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നാല് നിർത്താറായോ? ചിലരൊക്കെ വാച്ച് ഇങ്ങനെ പൊക്കി നോക്കുന്നു, അതിനർത്ഥം ഉസ്താദെ 11:30 എനിക്ക് മനസ്സിലായി. നിനക്ക് വാച്ച് നോക്കണം, ഇങ്ങനെ നോക്കിയാ മതി, ഇങ്ങനെ പൊക്കി നോക്കി അതിനർത്ഥം അത് എനിക്ക് കാണാനുള്ളതാണ്, അത് എന്നെ കാണിക്കാൻ വേണ്ടിയാ. കുഴപ്പമൊന്നുമില്ല, ഇൻഷാല്ലാ നിർത്താം. നല്ല തണുത്ത കാറ്റടിക്കുന്ന നിർത്താം. എനിക്ക് രണ്ട് പ്രതിഫലം കൂടെ പറയണമെന്നുണ്ട്. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയാം, ഇല്ലെങ്കിൽ ദുആ ചെയ്യാം. എന്ത് വേണം? എന്ത് വേണം? എന്തോ വേണം. മലയാളം മനസ്സിലാവണില്ലേ? എന്ത് വേണം? പറയണോ നിർത്തണോ? പറയണോ എന്നുള്ളവര് കൈവക്കിക്കേ. അൽഹംദുലില്ലാ, പൈസ ചോദിക്കുമ്പോഴേ ഉഷാറ് കാണണം കേട്ടാ. ഇൻഷാ അല്ലാഹ് അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. ഉറക്ക പറ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ പരിശുദ്ധമായ ശഅബാ മാസത്തിൽ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന ദിക്റു പറഞ്ഞാൽ 1000 വർഷത്തെ പാപം അല്ലാഹു പുറത്തു കൊടുക്കും, 1000 വർഷം അല്ലാഹു ഇബാദത്ത് ചെയ്ത പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഞാൻ പറഞ്ഞു തരാം. ഈ ശഅബാ മാസത്തിൽ നിങ്ങൾ ഈ ദിക്റ് ഒരു പ്രാവശ്യം പറഞ്ഞാൽ 1000 വർഷത്തെ പ്രതിഫലം, 1000 വർഷത്തെ പാപവും പൊറുക്കും. അല്ലാഹു പാപം നമുക്ക് പുറത്തു തരുമാറാകട്ടെ. ഒരു ദിക്റ് പറഞ്ഞിരട്ടെ, ഒരു ദിക്റ് പറഞ്ഞിരട്ടെ. മലയാളം തിരിയണില്ലേ? ഒരു ദിക്റ് പറഞ്ഞിരട്ടെ. ഞാൻ പറഞ്ഞു, രാഷ്ട്രീയം ചർച്ച ചെയ്യരുത്, ആരോ ജയിക്കട്ടെ ആരോ തോക്കട്ടെ, നമുക്ക് എന്താണെന്ന് ചോദിച്ചത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ഇഷ്ടപ്പെട്ടില്ലേ? ആര് ജയിച്ചാലും അസ്രായേൽ നിന്നെ വെറുതെ വിടുവോ? പറ ഇന്ത്യ ആര് ഭരിച്ചാലും അസ്രായേൽ നിന്നെ വെറുതെ വിടുവോ? നീ ഇഷ്ടപ്പെടുന്നവൻ ജയിച്ചെന്ന് പറഞ്ഞിട്ട് നിന്റെ മരണവേദന കുറച്ചു തരുവോ? ഇല്ല. രാഷ്ട്രീയത്തിൽ ആര് ജയിക്കട്ടെ ആര് തോക്കട്ടെ, നമുക്ക് അള്ളാഹുവിനോട് ദുആ ചെയ്യാനേ പറ്റത്തുള്ളൂ, വേറെ എന്തിനും പറ്റും? അള്ളാഹു നമുക്ക് നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകും. അള്ളാഹു നല്ല ഭരണാധികാരികളെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ബദരീങ്ങളെ സഹായിച്ച അള്ളാഹ് ശത്രുക്കളുടെ കയ്യിൽ ഈ രാജ്യത്തിന് നീ കൊടുക്കല്ലേ തമ്പുരാൻ, നമുക്കത്ര ഇല്ലേ പറ്റത്തുള്ളൂ. പിന്നെ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇലക്ഷന് പോകുമ്പോൾ ആർക്ക് കൊടുക്കണമെന്ന് നിങ്ങൾ ആലോചിക്കണം. ഇലക്ഷന് പോകുന്ന സമയത്ത് ആരാ സ്ഥാനാർത്ഥി നിങ്ങൾക്കറിയാം, നല്ലവൻ ആരാ മോശക്കാരൻ ആരാ, ഒത്തു നിന്ന കൊള്ള ഇല്ലെങ്കിൽ പോയി. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എനിക്ക് എത്രയില്ല പറ്റും. അത് കഴിഞ്ഞിട്ട് ഞാൻ വല്ലോം പറഞ്ഞ പിന്നെ എന്നെ പൊങ്കാലയിടും, എന്റെ വാപ്പ മരിച്ച മാസം അദ്ദേഹത്തെ കബറി പോലും കടത്തൂല, അതുകൊണ്ടാ പറയാത്തെ. എനിക്കുള്ളത് അങ്ങോട്ട് പച്ച മലയാളത്തിൽ പറയാൻ അറിയാഞ്ഞിട്ടൊന്നല്ല ഞാൻ പിന്നെ എന്റെ പ്രസംഗത്തിൽ രാഷ്ട്രീയ ഒന്നും സംഘടന ഒന്നും പറയാറില്ല. അതെനിക്കെതിരെയുള്ളൊരു പരാതിയാ. ഞാൻ സംഘടന പോലും ഉസ്താദ് സമസ്തക്കാരന കോട്ടയം ജില്ലയുടെ സെക്രട്ടറി, എന്നാലും സമസ്ത പറയത്തില്ല. ഞാൻ പറയും, ഞാൻ ഒന്നും പറയില്ല. വയത് കേൾക്കുന്ന സമയത്ത് വയത് പറയേണ്ട സദസ്സിൽ വയത് പറയും, സംഘടന പറയേണ്ട സദസ്സിൽ സംഘടന പറയുക തന്നെ ചെയ്യും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ആര് ജയിക്കണം ആര് തോക്കണം അതുവരെ നമ്മൾ ജയിക്കണം, നമ്മൾ തോക്കരുത്. നമ്മൾ ജയിക്കണമെങ്കിൽ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. അള്ളാഹു ജയിപ്പിക്കുമാറാകട്ടെ, അള്ളാഹു ജയിപ്പിക്കുമാറാകട്ടെ. ജയിക്കൂല്ലേ? ഇൻഷാല്ലാ ഒന്നും വേണ്ട. ജയിക്കൂല്ലേ? ജയിക്കൂന്ന് വെക്കുമ്പോ ഇൻഷാല്ലാ പറയണേ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ആ പരീക്ഷ ജയിക്കൂല്ലേ? പറ ജയിക്കൂലേ? ഉറപ്പുണ്ടാ? കൈവക്കുക എന്റെ കൂടെ. ആ ഈ പരീക്ഷയില ജയിക്കേണ്ടത്. ഇത് A+ ഒന്നും വേണ്ട. ഈ പരീക്ഷയ്ക്ക് ജയിക്കാൻ A+ ഒന്നും വേണ്ട. ഈ ദിക്ര എപ്പോഴും പറഞ്ഞാൽ മതി, ജയിക്കും. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച, റമദാൻ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നോമ്പ് പിടിച്ച മാസമാണ് ശഅബാ മാസം. ഈ ശഅബാ മാസത്തിൽ നമ്മൾ നോമ്പ് പിടിക്കണം, ഈ മാസത്തിന് നമ്മൾ ബഹുമാനിക്കണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല, മൂന്ന് പ്രതിഫലം പറഞ്ഞു പിരിയാ, മൂന്നേ മൂന്ന് പ്രതിഫലം അള്ളാഹു നിങ്ങൾക്ക് തരുന്ന മൂന്ന് പ്രതിഫലം ഞാൻ പറഞ്ഞു പിരിയാ. മുത്തുനബി അവിടുന്ന് പറയുകയാ, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ പുണ്യമായ മാസത്തിനെ ബഹുമാനിച്ചാൽ, അവനല്ലാഹു അലൈഹാ സകറാതുൽ മൗത്ത്.
അള്ളാഹു അവന്റെ മരണവേദന അള്ളാഹു കുറച്ചു കൊടുക്കുകയാണ്, അവന്റെ മരണം അള്ളാഹു എളുപ്പമാക്കുകയാണ്. നാലാമത്തെ പ്രതിഫലമുണ്ട്, കബറിന്റെ ഇരുളുണ്ടല്ലോ, ഇരുളുണ്ടല്ലോ, ഇരുളാണല്ലോ ആറടി മണ്ണിന്റെ അകത്ത്. കാരണം നമ്മൾ കബറടക്കുന്നവരാണ്. പള്ളിക്കാട്ടില് ജനാസ കൊണ്ട് വെച്ചിട്ട് പലകയിടത്ത് നിരത്തിയിട്ട് ആ പലകയുടെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ദാരം കണ്ടാ അതുകൂടെ ഞാനും നിങ്ങളും മടക്കുന്നവരാണ്. കാരണം വെളിച്ചം അതിനകത്ത് ഇറങ്ങാ പാടില്ല. എന്നിട്ട് അത് മാത്രമല്ല, അതിന്റെ മുകളിൽ മണ്ണുകൂടെ വാരിയിടുന്നവരാണ്, മണ്ണുകൂടെ അതിന്റെ മുകളിൽ വാരിയിടുന്നവരാ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ മാസത്തിനെ നിങ്ങൾ ആരെങ്കിലും ബഹുമാനിച്ചാൽ, മുത്തുനബി പറയുന്ന സ്വഹാബ, നിന്റെ ഖബർ പ്രകാശിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബഹുമാനിക്കാൻ കഴിയുമോ? അല്ലാഹുവേ പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ, പ്രതിഫലം ഞാൻ പറഞ്ഞു തരാ. എന്റെ പ്രിയമുള്ളവരെ, പരിശുദ്ധമായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യനുണ്ടല്ലോ ഈ പരിശുദ്ധമായ റമദാൻ മാസത്തിന് സ്വീകരിച്ചാൽ, അവന്റെ ആ ഈ പരിശുദ്ധമായ മാസത്തിനെ ബഹുമാനിച്ചാൽ അവന്റെ ഖബർ പ്രകാശിക്കുകയാ, അവന്റെ ഖബറിനകത്ത് വെളിച്ചമുണ്ടാവുകയാ. ഖബറിന്റെ അകത്ത് വെളിച്ചമുണ്ടാകുന്നത് എങ്ങനെ എന്നറിയുമോ? അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ കവാടം നിന്റെ ഖബറിന്റെ അകത്ത് വാതിലിങ്ങനെ തുറക്കുകയാണ്. ആ വാതിലിങ്ങനെ തുറക്കുമ്പോ അവന്റെ ഖബറിന്റെ അകത്ത് വല്ലാത്ത വെളിച്ചമാ. അഞ്ചാമത്തെ പ്രതിഫലമുണ്ട്. കേൾക്ക ചെറുപ്പക്കാരാ, കേൾക്ക ചെറുപ്പക്കാരാ, ഉടുതുണിയില്ലാതെ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ നാളെ പല ചെറുപ്പിന്റെ പല ലോകത്തെയൊക്കെ ജനങ്ങളെ വിടുമനം കടന്നു വരുന്ന ദിവസമുണ്ടല്ലോ. എന്റെ മാസത്തിനെ ബഹുമാനിച്ച മനുഷ്യ, പറഞ്ഞു തരികയാണ്, പരിശുദ്ധമായ ശഅബാ മാസത്തിന് ആദരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവൻ നാളെ പലചരത്തിന്റെ പലരോഗത്തെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് കടന്നു വരുമ്പോ ഔറത്തു നിറച്ചവനായിട്ടാ കടന്നു വരുന്നത്, നഗ്നായിട്ടല്ല, ഉടുതുണിയില്ലാതെയല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നീ ഖബറിന്റെ അകത്ത് നിന്ന് എഴുന്നേൽക്കുമ്പോ മലക്കുകൾ നിന്റെ ചാരത്തേക്ക് വസ്ത്രവുമായി കടന്നു വരികയാണ്. മലക്കുകൾ നിന്റെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് അവിടുന്ന് വസ്ത്രം ധരിപ്പിച്ചിട്ട് നാളെ കോടതിയിലേക്ക് നിന്നെ കൊണ്ടുവരുമെന്ന് പ്രവാചകൻ അവിടുന്ന് പറയുമ്പോ, ഈ പാവപ്പെട്ടവന്റെ വയലവിടെയുണ്ടെന്ന് കേട്ടാൽ കിലോമീറ്ററുകളെ താണ്ടിക്കൊണ്ട് കടന്നു വരുന്ന ചെറുപ്പക്കാരാ, ഈ പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്ന മക്കളെ, ഈ സിറാജിനെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരാ, മോനെ നിനക്ക് നാളെ സ്വർഗത്തിലൊരു കൂട്ടുകാരനുണ്ടടാ, നാളെ പടച്ചിറപ്പിന്റെ സ്വർഗത്തിൽ നിനക്കൊരു കൂട്ടുകാരനുണ്ട്. ആരാ കൂട്ടുകാരൻ എന്നറിയുമോ? പരിശുദ്ധമായ ശഅബാ മാസത്തിന് ബഹുമാനിക്കുന്ന ചെറുപ്പക്കാരാ, നീ നാളെ സ്വർഗത്തിൽ ആരുടെ കൂട്ടുകാരൻ എന്നറിയുമോ? മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകരായ യൂസുഫ് നബി, യൂസുഫ് നബി ഉണ്ടല്ലോ പടച്ചവരെ, സൗന്ദര്യവാനായ യൂസുഫ് നബി ഉണ്ടല്ലോ, സുലൈഖ എന്ന് പറയുന്ന പെണ്ണ് കയറി പിടിച്ച യൂസുഫ് നബി ഉണ്ടല്ലോ, സുലൈഖയിലെ കൊട്ടാരത്തിലെ പെണ്ണുങ്ങൾ യൂസുഫ് നബിയുടെ ഗ്ലാമർ കണ്ടപ്പോ കയ്യിലിരുന്ന് കത്തി കൊണ്ട് കൈപോലും മുറിച്ചു പോയ യൂസുഫ് നബി ഉണ്ടല്ലോ. ചെറുപ്പക്കാരാ, ശഅബാ മാസത്തിനെ സ്നേഹിക്കുന്ന യുവത്വമേ, ഈ പുണ്യമായ മാസം കടന്നു വന്നപ്പോ എനിക്ക് നന്നാകണമടാ, എല്ലാ പാപങ്ങളും ഒഴിയണവ്, എല്ലാ വൃത്തികേടുകളും മാറ്റിവെക്കണവ്, എനിക്ക് റമദാനിൽ സ്വീകരിക്കാൻ നന്നാകണം എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ മുത്തുനബിയുടെ മാസമാണെന്ന് കരുതിയിട്ട് ഈ പുണ്യമായ മാസത്തിനെ നീ ബഹുമാനിച്ചാൽ നാളെ നീ സ്വർഗത്തിൽ യൂസുഫ് നബിയുടെ കൂട്ടുകാരനാ. അല്ലാഹുവേ,
ആ ഭാഗ്യം നിങ്ങൾക്ക് തരണേ അല്ലാ. ിയുടെ കൂട്ടുകാരായി ഞങ്ങളുടെ നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട അല്ല. ആറാമത്തെ പ്രതിഫലമുണ്ട്. ഈ ശബാമാസത്തിന് സ്നേഹിക്കുന്നവര്, ഈ ശബാമാസത്തിന് ആദരിക്കുന്നവര്, ഈ ശബാമാസത്തിന് നോമ്പ് പിടിക്കുന്നവര്, അല്ലാഹു തരുന്ന ലാസ്റ്റ് പ്രതിഫലമുണ്ടെന്ന് അറിയുമോ? മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ പ്രവാചകൻ ണ്ടല്ലോ, അയ്യൂബ് നബിയുടെ ചരിത്രം അറിയുന്നവനാണല്ലോ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, അയ്യൂബ് നബി അലൈഹിസ്സലാ 18 കൊല്ലം മാരക രോഗം പിടിച്ച് നടന്നിട്ട് മരിക്കപ്പോലും പടച്ചറപ്പിലോട് പരാതി പറയാത്ത പടച്ചപരേതന്റെ ശരീരത്തിൽ നിന്ന് മാംസങ്ങൾ താഴെ വീഴുമ്പോ ഒരിക്കപ്പോലും അല്ലാഹുവിനോട് ചെയ്യാത്ത ആ അയ്യൂബ് നബിക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലമുണ്ടല്ലോ. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാം, ഈ രണ്ട് പ്രവാചകന്മാര് പഠിച്ചവരെ അവരുടെ പ്രതിഫലമല്ലാഹു നിങ്ങൾക്ക് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, പരിശുദ്ധമായ ശഅബാ മാസത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയാറുള്ളത്, ഒരുപാട് നിസ്കാരങ്ങൾ കളാ ആയല്ലോ, ഒരുപാട് നിസ്കാരങ്ങൾ കളാ ആയല്ലോ, തിരിച്ച് നിസ്കരിക്കണ്ടേ ചെറുപ്പക്കാരാ? മോനെ, ഇന്ന് മുതല് ഓരോ വക്കത്ത് നിസ്കരിക്കുമ്പോഴും ആ വക്കത്തിന്റെ കൂടെ കളായി പോയ ഒരു വക്കത്ത് കൂടെ നിസ്കരിക്കും മോനെ. സുബഹിക്ക് നിസ്കരിക്കുമ്പോ അല്ലാഹുവേ എന്റെ ജീവിതത്തിൽ കളായി പോയ ഒരു സുബഹി നമസ്കാരം ഞാൻ കളാ വീട്ടും റബ്ബേ. ലുഹർ നിസ്കരിക്കുമ്പോ ലുഹറിന്റെ കൂടെ, അസറിന്റെ കൂടെ ഒരു അസർ, മഗ്രിബിന്റെ കൂടെ ഒരു മഗ്രിബ്, ഇശായിന്റെ കൂടെ ഒരു ഇശാ. ജീവിതത്തിൽ കളായി പോയ നിസ്കാരങ്ങൾ ഇന്ന് മുതൽ, നാളെ രാവിലെ മുതൽ, നാളെ സുബഹി മുതൽ മോനെ നിസ്കരിക്കാൻ തുടങ്ങണേ പൊന്നു മോരെ. രണ്ട്, കഴിഞ്ഞ റമദാനിൽ നോമ്പ് പിടിക്കാതെ പോയവരുണ്ടല്ലോ, കഴിഞ്ഞ റമദാനിൽ നോമ്പ് മുടങ്ങി പോയവരുണ്ടല്ലോ, ഒരു കൊല്ലമാകുന്നില്ലേടാ ചെറുപ്പക്കാരാ എന്റെ പിടിക്കാത്തത്. എന്റെ സഹോദരിമാരോട് ചോദിക്കട്ടെ, കഴിഞ്ഞ റമദാനിൽ നിനക്ക് മെൻസസിന്റെ സമയം എത്രയോ നോമ്പ് മുടങ്ങി പോയി പെങ്ങളെ, തിരിച്ചു പിടിച്ചോടി പൊന്നുമോളെ. റമദാൻ വരികയല്ലേ, അടുത്ത റമദാനിന് മുമ്പ് പിടിച്ചു തീർക്കേണ്ടത് നിന്റെ ബാധ്യതയല്ലേ? അത് ഫർള് നോമ്പായിരുന്നില്ലേ പെങ്ങളെ? എത്ര പെണ്ണുങ്ങളാ പിടിച്ചിട്ടുള്ളത്, എത്ര ചെറുപ്പക്കാരാ പിടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് മോനെ, പൊന്നു മോനെ, 28 ദിവസമേ ഉള്ളടാ ചെറുപ്പക്കാരാ. ഇന്ന് കൂട്ടിയാ 27, ഇന്ന് കൂടെ പോയാ 27 ദിവസം. എന്റെ ചെറുപ്പക്കാരായി പോയ നോമ്പ് കടക്കവൊന്ന് തിരിച്ചു പിടിച്ച് തീർക്കടാ ചെറുപ്പക്കാരാ. പൊന്നു മോനെ, കഴിവിന്റെ പരമാവധി ചെയ്യാൻ പറ്റുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യൂ. നിന്റെ ജീവിതം നന്നാക്കു, നിന്റെ സ്വഭാവം നന്നാക്കു, നിന്റെ വീടും പരിസരവും നന്നാക്കു പെങ്ങളെ. നാളെ മുതൽ നിന്റെ വീടും പരിസരവും വൃത്തിയാക്കു പെങ്ങളെ. ആവശ്യമില്ലാത്തതെല്ലാം എടുത്തു കളയൂ. റമദാൻ വരികയാണ്. ആ റമദാനിനെ സ്വീകരിക്കുന്നതിന് വേണ്ടി നിന്റെ വീടൊരുക്ക്, നിന്റെ മനസ്സൊരുക്ക്, നിന്റെ സമ്പത്തൊരുക്ക്, നിന്റെ ശരീരം ഒരുക്ക്. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഈ പ്രവാചകന്മാരുടെ പ്രതിഫലം അല്ലാഹു നിനക്ക് തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവര്, രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ പിരിയുകയാണ്. രണ്ട് കാര്യങ്ങൾ ഞാൻ പറയുകയാണ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ വെക്കേഷം തുടങ്ങിയല്ലോ, പരീക്ഷയെല്ലാം കഴിഞ്ഞു, പരീക്ഷയെല്ലാം കഴിഞ്ഞു, മക്കളൊക്കെ ഇങ്ങനെ വെറുതെ ഓടിച്ചാടി നടക്കുകയാ. അല്ലാ, സ്കൂള് തുറക്കുന്നത് വരെ 1 മാസമെങ്കിലും ഉണ്ടല്ലോ ചെറുപ്പക്കാരാ. വെറുതെ ഇങ്ങനെ കറങ്ങി നടക്കാതെ, ടൂറ് പോകാതെ, പടച്ചവരെ മക്കളെ വീടിന്റെ അകത്തിരുന്ന് ചുമ്മാതെ കളിച്ച് കളിച്ച് സമയം കളയുകയാ. ഈ സമയത്ത് ഇവിടെ എവിടെയെങ്കിലും ഏതെങ്കിലും
ഏതെങ്കിലും ഒരു പള്ളിയില്, ഏതെങ്കിലും ഒരു കോളേജില്, ഈ പരിസരത്ത് എത്രയോ കോളേജുകൾ ഉണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളുണ്ട്, വെക്കേഷൻ ക്ലാസ്സുകൾ നടക്കുന്ന സ്ഥാപനമുണ്ട്. പടച്ചവനെ പത്താം ക്ലാസ് കഴിഞ്ഞ ആണിനും പെണ്ണിനും പടച്ചവരെ വഫിയും വഫിയ കോളേജൊക്കെ ഒരുപാട് നടക്കുന്നുണ്ടല്ലോ. ഇതുപോലെ എത്രയോ കോളേജുകൾ ഈ വീടിന്റെ പരിസരത്തുണ്ട്. നിന്റെ വീടിന്റെ അടുത്തുള്ള പള്ളിയിലെ ഉസ്താദന്മാര് വെക്കേഷന്റെ ക്ലാസ്സുകൾ നടത്തുന്നുണ്ടല്ലോ. അവിടെ കൊണ്ടുവിട്ടിട്ട് നിന്റെ മക്കളെ ഒന്ന് ഖുർആൻ പഠിപ്പിച്ചുകൂടെ, ഒരു യാസീനോദ പഠിപ്പിച്ചുകൂടെ. പൊന്നു പെങ്ങളെ നിസ്കരിക്കാൻ നിന്റെ മോൻ അറിയില്ല, ഉമ്മാ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടതെന്ന് നീ പഠിപ്പിക്കാറില്ല. പള്ളിയിലെ ഉസ്താദിനെ കൊണ്ടെങ്കിലും നിനക്കൊന്ന് പഠിപ്പിച്ചുകൂടെ, എങ്ങനെയാണ് മയ്യത്ത് നിസ്കരിക്കേണ്ടത്, ആർക്കാ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുക. ഈ സദസ്സിൽ ഇരിക്കുന്നവരിൽ മക്കൾ അതാ മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്നവർ കൈപൊക്കാൻ പറഞ്ഞ, നിങ്ങളിൽ അധികം പേർക്കും അതിനുള്ള ധൈര്യമില്ല. വാപ്പാ നീയേ പഠിച്ചില്ല, വാപ്പാ നീയേ പഠിച്ചില്ല, എന്തിനാ നിന്റെ മോനെയും നിന്നെ പോലെയാക്കുന്നത്. നിന്റെ വാപ്പാന്റെ മയ്യത്ത് കുളിപ്പിക്കാനേ നിനക്കറിയില്ലായിരുന്നു, നിനക്കറിയില്ലായിരുന്നു നിന്റെ വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കാൻ, നിന്റെ വാപ്പയുടെ മയ്യത്തിന് ഇമാമത്ത് നിൽക്കാൻ അറിയില്ലായിരുന്നു, നിന്റെ വാപ്പയ്ക്ക് ജനാസ അതാ മയ്യത്ത് കഫം പൊതിഞ്ഞപ്പോ നോക്കി നിൽക്കാനേ നിനക്ക് പറ്റിയുള്ളൂ, ഉപ്പാന്റെ എവിടെയൊക്കെയാണ് പഞ്ഞി വെക്കേണ്ടതെന്ന് നിനക്കറിയില്ലായിരുന്നു. വാപ്പാനെ ഒന്നൊരിക്ക, നിന്നെ കൊണ്ട് കഴിഞ്ഞില്ല വാപ്പാ, നീ പഠിച്ചതുമില്ല നിനക്കറിയത്തുമില്ല, പക്ഷേ നിനക്കാ ഗതി വരരുത്, നിനക്കാ ഗതി വരരുത്, അതുകൊണ്ട് നിന്റെ മക്കളെ പഠിപ്പിക്കണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.